ഹായ് ഗൈസ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു തട്ടുകട തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മൾ സ്ഥിരമായിട്ട് അധികം കഴിക്കുന്ന ബീച്ചിലൊക്കെ വന്നാൽ അധികം കഴിക്കുന്ന അധികം ആൾക്കാർ അറിയുന്നതിൻ്റെ ഒരു സ്പോട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ ഇവിടെ CH ബ്രിഡ്ജിലാണുള്ളത്. അവിടെ നിന്ന് നേരെ ബീച്ചിലേക്കുള്ള വഴിയിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെഹ്റുവിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്തേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ നമ്മുടെ ഗാന്ധി റോഡ് ഉണ്ടല്ലോ, അവിടെ ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ആ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തട്ടുകട വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ കയറ്റി മെല്ലെ ബീച്ചിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ എക്സ്പോ ആണ്, നമ്മളെ ആ ഒരു മെയിൻ ബീച്ചിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു എക്സ്പോ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ കാർണിവലും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു എക്സ്പോ ഉണ്ട്. അപ്പോൾ അവിടെയാണിത്. അവിടെപ്പോൾ നിലവിൽ എന്തോ ഒരു എക്സ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആ റോഡ് കയറി ബീച്ച് എത്തിയിട്ടുണ്ട്. ബീച്ചിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു റൈറ്റിലേക്കാണ് കയറേണ്ടത്. ഈ ഒരു ജംഗ്ഷൻ നമ്മൾ വരക്കൽ ബീച്ചിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് സൈഡിലാണ് നമുക്കിവിടെ നമ്മുടെ തട്ടുകട കാണാനായിട്ടാവും. അവിടെ നിന്ന് കുറച്ച് ഗാന്ധി റോഡ്, കറക്റ്റ് ഗാന്ധി റോഡ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു തട്ടുകട. അവിടെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മളിപ്പോൾ കുട്ടിച്ചിറ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, മറ്റേ പരക്കൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലും. അപ്പോൾ ഇതാണ് നമ്മളെ തട്ടുകട. ഇവിടെ ഏകദേശം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കയ്യേകിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം ഓർഡർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ദോശയാണ് ഓർഡർ ചെയ്തത്, ഒരു 3 ദോശയും. എൻ്റെ കമ്പനിക്കാരൻ കുറച്ച് ഒരെണ്ണോരോട്ടോ പൊറോട്ടയാണ് ആദ്യം ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് വേറെ ഞാനൊരു പൊറോട്ടയും കൂടി ഓനൊരു ദോശയും അങ്ങനെയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ട് നമുക്ക് ലൈവായിട്ട് ദോശയും കാര്യങ്ങളും പൊറോട്ടയും എല്ലാം കിട്ടുന്നതാണ്. പിന്നെ കപ്പ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ 65, ബോട്ടി, ബീഫ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ദോശ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടോടെ അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്ന ദോശയാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നല്ലോണം വാരി കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തു. ഇപ്പോൾ ചായ ഓർഡർ ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെക്കൻഡ് പൊറോട്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചിക്കൻ 65, കപ്പ ബിരിയാണി, അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. മുമ്പിലത് ആ കപ്പ ബിരിയാണി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൂട് ദോശ ഇവിടെ കല്ലിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സ്പോട്ട് കറക്റ്റ് വരുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഗാന്ധി റോഡ് ജംഗ്ഷനിൽ തന്നെയാണ് തട്ടുകട വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി ഓംലേറ്റ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഉഷാർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ അവിടെ റോഡ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വരുന്ന ആ ഒരു ജംഗ്ഷൻ ബ്രിഡ്ജ് കയറി വരുന്ന ഒരു വഴിയാണിത്. ഇത് നമ്മുടെ മെയിൻ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വഴിയിലാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ്. പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഞാനവിടെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഏകദേശം ഒരു 2 മണി 3 മണി ആ സമയം വരെ ഇവർ ഏകദേശം തുറക്കലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി സ്ഥിരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റ് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.